നമസ്കാരം. ഓണം കേരളീയരുടെ ദേശീയോത്സവമാണ്. വാക്കുകൾ കൂട്ടി വായിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ ചൊല്ലിപ്പഠിക്കുന്ന വാക്യമാണ്. ഓണത്തെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങൾക്കും ഐതിഹ്യങ്ങൾക്കും ഒട്ടും കുറവില്ല. ജീവിതം ബലിയായി നൽകി മഹാത്യാഗിയായി മാറിയ മഹാബലി തമ്പുരാന്റെ ഐതിഹ്യത്തിനാണ് കൂടുതൽ പ്രചാരം. മൂന്നടി മണ്ണ് ചോദിച്ചെത്തിയ വാമനന്റെ മുൻപിൽ മൂന്നാമത്തെ അടിക്ക് വേണ്ടി തൻ്റെ സ്വന്തം ശിരസ് കാണിച്ചു കൊടുത്ത മഹാത്യാഗി. ആർത്തി പെരുത്ത ഇന്നത്തെ ഭരണാധികാരികളും നേതാക്കളുമൊക്കെ നാടിന് ഭാരമാകുമ്പോൾ മഹാബലിയുടെ ത്യാഗ മഹിമ തികച്ചും അർത്ഥവത്താണ്. നമുക്ക് ഓണക്കാലത്ത് ഓർക്കേണ്ടതുമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഓണം എന്നത് ത്യാഗത്തിൻ്റെ പരിമളം കൂടി പരത്തുന്ന ഒരു ഉത്സവമായിരിക്കുകയാണ്. പ്രജാക്ഷേമ തൽപരനായിരുന്നെങ്കിലും മഹാബലിയെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം അല്പം ഒരു അഹങ്കാരിയായിരുന്നെന്നും ആ അഹങ്കാരത്തെ ഇല്ലാതാക്കാനാണ് വാമനൻ അവതരിച്ചതെന്നുമൊക്കെയാണ്. അപ്പോൾ പിന്നെ ഓണത്തിന് വിനയത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കൂടെ പരിമളം പരത്തുന്ന പൂക്കൾ നമുക്ക് സമ്മാനിക്കാനുണ്ട്. നാം നമ്മുടെ തിരക്കിനിടയിൽ അല്പം നേരം നിന്ന് ഈ വിനയത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പൂക്കളെ ഒന്ന് ആശ്ലേഷിക്കുവാൻ സമയം കണ്ടെത്തിയാൽ മതി. ഓണം മറ്റെന്തിനേക്കാളും പ്രകൃതിയുടെ ഉത്സവം കൂടിയാണ്. കാലവർഷത്തിനും തുലാവർഷത്തിനും ഇടയ്ക്കുള്ള ഓണക്കാലം, അതായത് കർക്കിടകത്തിൻ്റെ ദുരിത പെയ്ത്ത് കഴിഞ്ഞ് ചിങ്ങമാസം എന്ന ആഹ്ലാദകാലം, ഇത് നമുക്ക് തരുന്ന മറ്റൊരു സന്ദേശമുണ്ട്. ജീവിതം എന്നത് കർക്കിടകവും ചിങ്ങവും ഒക്കെ ഇടകലർന്നു വരുന്നതാണ്. സുഖവും ദുഃഖവും ഒക്കെ ഇടകലർന്നു വരുന്നതാണ്. അതോടൊപ്പം നാം മനഃപൂർവ്വമായി മറക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കാത്ത ചില പാഠങ്ങളെക്കൂടെ ഓണം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രകൃതിയോട് നാം കാണിക്കുന്ന ക്രൂരതയുടെ, പരിസ്ഥിതിയോട് നാം ചെയ്യുന്ന മലിനീകരണത്തിൻ്റെ ഒക്കെ പാഠങ്ങൾ, അത് നാം മറന്നു പോകുന്നത് കൊണ്ടല്ലേ ഈ പ്രളയവും ദുരന്തങ്ങളും ഒക്കെ ആവർത്തിക്കപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ഓണത്തിൻ്റെ ആഘോഷങ്ങളിൽ അഭിരമിക്കുക മാത്രം ചെയ്യാതെ മറിച്ച് ഓണം നൽകുന്ന ത്യാഗത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പ്രകൃതിയോടുള്ള കരുതലിൻ്റെ ഒക്കെ പാഠങ്ങൾ കൂടെ നമ്മുടെ മനസ്സിൽ നമുക്ക് നിറയ്ക്കാം. ഓണവില്ലിൽ നിന്നുയരുന്ന സ്നേഹ സംഗീതവും നമ്മുടെ മനസ്സിൽ നിറയട്ടെ. മറ്റെന്തൊക്കെ മാറിയാലും മാറാത്ത ഓണത്തിൻ്റെ മാനവികത നമുക്ക് പ്രത്യാശയാകട്ടെ. മാലോകരെല്ലാവരും ഒന്നുപോലെ എന്ന സമഭാവനയുടെ ഓണചിന്ത ഓരോ മലയാളിയുടെയും മനസ്സിൽ നിറയട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാവർക്കും ടീം MV TV യുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.